കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ റേറ്റിനെ കുറിച്ചൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് നോക്കുക. അടുത്ത ഒരു ടോപ്പിക് ഞാൻ ജസ്റ്റ് പറഞ്ഞായിരുന്നു, എക്സ്പ്രസ്സിംഗ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. റേറ്റ് ഓഫ് എ റിയാക്ഷനെ എക്സ്പ്രസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ആവറേജ് റേറ്റ് ആൻഡ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് റേറ്റ് ഓഫ് എ റിയാക്ഷൻസുകളെ എക്സ്പ്രസ് ചെയ്യുന്ന. പഠിച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഏതൊക്കെയാണ്? ആവറേജ് റേറ്റും അതുപോലെ തന്നെ എന്താ ഇൻസ്റ്റന്റേനിയസ് റേറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ആദ്യം നമ്മൾ ആവറേജ് റേറ്റിനെ കുറിച്ച് പഠിക്കും. എന്താണ് ആവറേജ് റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ഓർ പ്രോഡക്റ്റ് ഇൻ എ ടൈം ഇന്റർവെൽ. ഒരു പ്രത്യേക ടൈം ഇന്റർവെല്ലിൽ ഉണ്ടാകുന്ന റിയാക്റ്റന്റിന്റെയും കോൺസെൻട്രേഷന്റെയും ചേഞ്ച് ഇനി നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ഓർ പ്രോഡക്റ്റ് ഇൻ എ ടൈം ഇന്റർവെൽ. അതിന് പറയുന്ന പേരാണ് ആവറേജ് റേറ്റ്. മറക്കല്ല്, അതിന്റെ ഡെഫിനിഷൻ തന്നെ എഴുതാൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ആവറേജ് റേറ്റ്? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ആൻഡ് അല്ലെങ്കിൽ റിയാക്റ്റന്റ് ഓർ പ്രോഡക്റ്റ് ഇൻ എ ടൈം ഇന്റർവെൽ ഈസ് നോൺ ആസ് എന്താ ആവറേജ് റേറ്റ്. ഓക്കെ, സംശയമല്ലോ. ഇനി നമുക്ക് ആവറേജ് റേറ്റിനെ നമുക്ക് AV എന്ന് പറഞ്ഞാൽ എന്താണ് സൂചിപ്പിക്കുന്നത്? ആവറേജ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ RAV സമം ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ബാർ എന്താ പ്രോഡക്റ്റ് ബൈ ടൈം ഇന്റർവെല്ലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് RAV എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഡെഫിനിഷൻ രൂപത്തിൽ പറയുന്നത്. ഓക്കെ, ഇത് എങ്ങനെയാണ് നമ്മൾ ഒരു കൺസിഡർ എ ജനറൽ ഇക്വേഷൻ, നമ്മളൊരു ജനറൽ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ആവറേജ് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. AA+BB reversibly gives എന്താ CC+DD എന്നാണ് ജനറൽ ഇക്വേഷൻ. ഈ ഭാഗം റിയാക്റ്റന്റ് ആണ്, ഈ ഭാഗം പ്രോഡക്റ്റ് ആണ്. സംശയമില്ലല്ലോ. അപ്പൊ റിയാക്റ്റന്റിന്റെ ഭാഗം വരുമ്പോൾ എന്ത് സൈൻ വരുന്നു? നെഗറ്റീവ് സൈനും. പ്രോഡക്റ്റിന്റെ ഭാഗം വരുമ്പോൾ എന്ത് സൈനും? പോസിറ്റീവ് സൈൻ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇതിന്റെ ആവറേജ് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RAV സമം, ഇപ്പൊ ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ആണ്, അതിനെ നമുക്ക് 1/A എന്ന് എഴുതാം. സംശയം പറയുന്നത് 1/A ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ്, ഇവിടെ ഒരു മൈനസ് കൂടെ ഉണ്ട്, 1/A - ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് A/ എന്താ ഡെൽറ്റ ടി സമം. അടുത്ത BB ആണ്, ബി കോഫിഷ്യൻ ആണ്. അപ്പൊ എന്താ 1/B - എന്താ ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് B/ ആരാ ഡെൽറ്റ ടി സമം. അടുത്തത് പ്രോഡക്റ്റല്ലേ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം 1/C ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് C/ ആരാ ഡെൽറ്റ ടി സമം എന്താ 1/D കോൺസെൻട്രേഷൻ ഓഫ് ആരാ ഡി ഡിവൈഡഡ് ബൈ ആരാ ഡെൽറ്റ ടി. സംശയമല്ലോ. നോക്കുക എന്താണ് 1/D ആണ്, 1/D. ഓക്കെ, അപ്പൊ ഈ റിയാക്റ്റന്റിന്റെ ഭാഗം വരുമ്പോഴാണ് എന്ത് സൈൻ വരുന്നത്? നെഗറ്റീവ് സൈൻ വരുന്നത്. പ്രോഡക്റ്റിന്റെ ഭാഗം വരുമ്പോഴാണ് എന്ത് സൈൻ വരുന്നത്? പോസിറ്റീവ് സൈൻ. നമുക്ക് A+BB റിവേഴ്സ് CC എന്ന് വേണമെങ്കിൽ മാത്രം എഴുതാം, ഞാൻ +DD എന്ന് കൂടെ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ എങ്ങനെ എഴുതാം? RAV സമം എന്താ 1/A - ഇവിടെ മൈനസ് വരാൻ കാരണം ഇത് റിയാക്റ്റന്റ് ആണ്. അപ്പൊ 1/A ഇത് കോഫിഷ്യന്റ് ആണ്. അപ്പൊ 1/A - ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് A/ ഡെൽറ്റ ടി സമം 1/B - ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് B/ ഡെൽറ്റ ടി സമം എന്താ അടുത്ത പ്രോഡക്റ്റ് ആണ് എന്താ 1/C ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് C/ ഡെൽറ്റ ടി സമം 1/D കോൺസെൻട്രേഷൻ ഓഫ് B/ ഡെൽറ്റ ടി. ഇതാണ് ആവറേജ് റേറ്റിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ആവറേജ് റേറ്റ് എന്താണെന്ന് അറിയാം? എന്താ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ഓർ പ്രോഡക്റ്റ് ഇൻ എ ടൈം ഇന്റർവെൽ ഈസ് നോൺ ആസ് എന്താ ആവറേജ് റേറ്റ്. ആവറേജ് റേറ്റ് നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ് ഒരു ബേസിക് ഇക്വേഷൻ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഒരു ബേസിക് ഇക്വേഷൻ എന്താ A+BB റിവേഴ്സ് ഗീവ്സ് എന്താ CC+DD എന്ന് പറയുന്ന ഒരു ജനറൽ ഇക്വേഷൻ. RAV എന്തിനാണ്? ഇനി AV എന്തിനാണ് റൂൾ കേട്ടോ. AV മീൻസ് എന്താ ആവറേജ് ആണ്. RAV സമം എന്താ ഈ A എന്ന് പറയുന്ന കോഫിഷ്യന്റ് ആണ്. അപ്പൊ 1/A
മൈനസ് മൈനസ് ഇടാൻ കാരണം റിയാക്ടന്റിന്റെ പാർട്ട് ആവുകൊണ്ടാണ് മൈനസ് ഡെൽറ്റ എന്താണെന്ന് അറിയാം ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് എ ബൈ ഡെൽറ്റ ടി സമം വൺ ബൈ ബി മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ബി ബൈ ഡെൽറ്റ ടി സമം ഇത് പ്രോഡക്റ്റ് വേണമെങ്കിൽ സി സി മാത്രം വേണമെങ്കിൽ എഴുതാം വൺ ബൈ സി കോൺസെൻട്രേഷൻ ഓഫ് സി ബൈ ഡെൽറ്റ ടി ഇത് പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ എന്തിടാത്തത് പ്ലസ് സൈൻ സോറി നെഗറ്റീവ് സൈൻ ഇടാതെ നമ്മൾ എന്ത് സൈൻ ഇട്ടത് പ്ലസ് സൈൻ ഇട്ടത് ഓക്കെ സംശയമില്ലല്ലോ അപ്പം ആവറേജ് റേറ്റിനെ കുറിച്ചുള്ള കാര്യം നമ്മൾ പറഞ്ഞു ഇത് ഇക്വേഷൻ നിങ്ങൾ നന്നായിട്ട് നോക്കിയിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം പാർട്ടുകളൊക്കെ നമുക്ക് ചെയ്യാനുള്ളതാണ് ഓക്കെ ഇനി ഇതിന്റെ എക്സ്പെരിമെന്റൽ ഡിറ്റർമിനേഷനെ കുറിച്ചാണ് പഠിക്കേണ്ടത് എന്താണ് നമ്മൾ ഗ്രാഫിലൂടെയാണ് എക്സ്പെരിമെന്റൽ ഡിറ്റർമിനേഷൻ പറയുന്നത് ആവറേജ് റേറ്റിന്റെ റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും ഒരു ഗ്രാഫാണ് ഞാൻ വരച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ റിയാക്ടറിന്റെ ഗ്രാഫ് വരയ്ക്കുന്നത് ടൈമും കോൺസെൻട്രേഷനും ഉപയോഗിച്ചാണ് ഗ്രാഫ് വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക ടൈമും കോൺസെൻട്രേഷനും ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ ടൈം ടി വൺ ആകുമ്പോൾ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നു ആർ വൺ ആകുന്നു ടൈം ടി ടു ആകുമ്പോൾ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നു ആർ ടു ആകുന്നു അപ്പൊ ആർ ആവറേജ് സമം എന്തായിരിക്കും റിയാക്ടറിന്റെ വരുമ്പോൾ ഇവിടെ മൈനസ് വരുന്ന കോൺസെൻട്രേഷൻ ഓഫ് ആർ ടു മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ആർ വൺ ഡിവൈഡഡ് ബൈ എന്താ ടി ടു മൈനസ് ടി വൺ വളരെ സിമ്പിൾ ആണ് ടി വൺ വരുമ്പോൾ ആർ വൺ ടി ടു വരുമ്പോൾ ആർ ടു ആർ ആവറേജ് കണ്ടുപിടിക്കും ഇവിടെ മൈനസ് വരാൻ കാരണം ഇവിടെ റിയാക്ടന്റ് ആയതുകൊണ്ടാണ് മൈനസ് വരുന്നത് മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ആർ ടു മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ആർ വൺ ഡിവൈഡഡ് ബൈ എന്താ ടി ടു മൈനസ് ടി വൺ ഈ പ്രോഡക്റ്റിന്റെ ഗ്രാഫ് ഇതുപോലെ തന്നെ എന്താണ് ഇപ്പൊ ടി വൺ ടൈമും അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഉപയോഗിച്ചാണ് ഇവിടെ ഗ്രാഫ് വരുന്നത് ഇവിടെ ടി വൺ വരുമ്പോൾ ഇവിടെ എന്ത് വരുന്നു ടി വൺ ഇത് പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ടി വൺ ഇവിടെ ടി ടു വരുമ്പോൾ ഇവിടെ എന്ത് വരുന്നു ടി ടു ഇപ്പൊ ആർ ആവറേജ് സമയത്തായിരിക്കും ഇവിടെ പ്ലസ് ആയിരിക്കും കാരണം പ്രോഡക്റ്റ് ആണ് എന്താ കോൺസെൻട്രേഷൻ ഓഫ് പി ടു മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് പി വൺ ഡിവൈഡഡ് ബൈ എന്താ ടി ടു മൈനസ് ടി വൺ ഓക്കെ ഇത് രണ്ട് ഡിഫറന്റ് എന്താണ് ടൈം ഇന്റർവെല്ലില് കോൺസെൻട്രേഷൻ ഓഫ് രണ്ട് ഡിഫറന്റ് ടൈം ഇന്റർവെല്ലില് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റും പ്രോഡക്റ്റും കൂട്ടിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഇതിന്റെ ആവറേജ് കിട്ടും എന്താണ്ട് രണ്ട് ഡിഫറന്റ് ടൈം ഇന്റർവെല്ലില് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റും പ്രോഡക്റ്റും കൂടെ എന്താണ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അതിന്റെ ആവറേജ് റേറ്റ് കിട്ടും അപ്പൊ ഈ ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിക്കുക ഏതിന്റെയൊക്കെയാണ് റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും ഗ്രാഫ് റിയാക്ടന്റെ ഗ്രാഫിൽ മൈനസ് സൈൻ വരുന്നു പ്രോഡക്റ്റിന്റെ ഗ്രാഫിൽ പ്ലസ് സൈൻ വരുന്നു നമുക്കറിയാം ടി വൺ വരുമ്പോൾ ആർ വൺ ടി ടു വരുമ്പോൾ ആർ ടു ആർ എ ബി എ ബി മീൻസ് എന്താ ആവറേജ് ആണ് ആർ ആവറേജ് സമം എന്താ മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ആർ ടു മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ആർ വൺ ഡിവൈഡഡ് ബൈ എന്താ ടി ടു മൈനസ് ടി വൺ അടുത്ത എന്താണ് പ്രോഡക്റ്റിന്റെ ഗ്രാഫ് ആണെങ്കിൽ ഇവിടെ ടി വൺ വരുമ്പോൾ എന്ത് വരുന്നു പി വൺ വരുന്നു ഇവിടെ ടി ടു വരുമ്പോൾ ഇവിടെ പി ടു വരുന്നു ഗ്രാഫിന്റെ വേരിയേഷൻ നോക്കുക ആർ എ വി സമം എന്തായിരിക്കും കോൺസെൻട്രേഷൻ ഓഫ് പി ടു മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് പി വൺ ഡിവൈഡഡ് ബൈ എന്താ ടി ടു മൈനസ് പി വൺ ആണ് ഈ ഗ്രാഫുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് രണ്ട് ഡിഫറന്റ് ടൈം ഇന്റർവെല്ലില് രണ്ട് ഡിഫറന്റ് ടൈം ഇന്റർവെല്ലില് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റും കൂടെ കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി എന്താണ്ട് രണ്ട് ഡിഫറന്റ് ടൈം ഇന്റർവെല്ലില് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റും പ്രോഡക്റ്റും കൂടെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ഡിവൈഡ് ചെയ്താൽ മാത്രം മതി അപ്പൊ നമുക്ക് ഈ ഗ്രാഫിന്റെ എക്സ്പ്ലനേഷൻ കിട്ടും അപ്പൊ നമ്മള് ആവറേജ് റേറ്റിനെ കുറിച്ച് പറഞ്ഞു അതിന്റെ എന്താണ് ഒരു ബേസിക് ഇക്വേഷൻ ആവറേജ് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നു പറഞ്ഞു അതിന്റെ എന്ത് പറഞ്ഞു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലൂടെ റിയാക്ടന്റെയും പ്രോഡക്റ്റിന്റെയും ഗ്രാഫ് ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക ആവറേജ് റേറ്റിനെ ഡിഫൈൻ ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കാര്യമാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റിനെ കുറിച്ചാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേറ്റ് അറ്റ് എ പർട്ടിക്കുലർ ടൈം ഇറ്റ് ഈസ് എ റേറ്റ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് എന്താണ് അവർ പറയുന്നത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മൊമെന്റത്തെ കുറിച്ചായിരിക്കും പറയുന്നത് ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഈസ് നോൺ ആസ് ഏതാ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ മൊമെന്റ് എന്ന് നമുക്ക് പറയാം അപ്പൊ എങ്ങനെയുണ്ട് നമുക്ക് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് പറയുന്നത്
it is a ray at a particular instant ennu parayna perana endennu parayunnathu instantaneous rate ennu parayunnathu da nerathil namma average rate ezhuthiyathu pole ivide namma instantaneous rate ninu oru general equation undu a plus bb reverse produces the cc aanu njan ivide dd kuda ittu cc vedangil mathram namak eduka ninne r instantaneous ezhuthumbol r in st ennu mathrame ezhuthu माइनस वन बाय ए डेल्टा डी डी व्यतन ऑफ ए डेल्टा डी टी व्यत आवरेज डेल्टू इंस्टंटेनियन डी अर इंस्टंटेनियम माइनस वन डी कॉन्सेंट्रेशन ऑफ ए डिवाइडेड बाय डी टी समीक्टर माइनस वन बी डी कॉन्सेंट्रेशन ऑफ बी बाय डी टी प्रोडक्ट वन बाय सी डी कॉन्सेंट्रेशन ऑफ सी डिवाइडेड बाय डी टी माइनस वन बाय ए डेल्टा कॉन्सेंट्रेशन ऑफ ए बाय ए डेल्टा टी समय माइनस वन बाय बी इवे माइनस कुछ माइनस वन बाय बी डेल्टा कॉन्सेंट्रेशन ऑफ बी बाय डेल्टा टी समय वन बाय सी डेल्टा कॉन्सेंट्रेशन ऑफ सी बाय डेल्टा टी डी प्लस डी बाय डी आने अड़ा वो मात्रे अब इन वे माइनस माइनस अब इन आवरेज एक्सपेरिमेंटल डिटर्मिनेशन बी ग्राफ रियाक्टिंग ग्राफ प्रोडक्ट ग्राफ सिंपल टाइम ग्राफ प्लॉटिंग माइनस माइनस कॉन्सेंट्रेशन ऑफ आर टू माइनस कॉन्सेंट्रेशन ऑफ आर वन डिवाइडेड बाय टी टू माइनस टी वन प्रोडक्ट ग्राफ टाइम कॉन्सेंट्रेशन उपयोगी ग्राफ इवे टी वन आगे पी वन आगे टी टू आगे पी टू आगे पी मीन प्रोडक्ट सूचि आर आवरेज प्लस कॉन्सेंट्रेशन ऑफ पी टू माइनस
കോൺസെൻട്രേഷൻ ഓഫ് ടി വൺ ഡിവൈഡ് ബൈ എന്താ ടി ടു മൈനസ് ടി വൺ ആണ്. നമ്മൾ അവിടെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറന്റ് ടൈം ഇന്റർവെല്ലിൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റും റിയാക്ടന്റിനെയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. രണ്ട് ഡിഫറന്റ് ടൈം ഇന്റർവെല്ലിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിനെയും പ്രോഡക്റ്റിനെയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ് ഈ ഗ്രാഫിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ കാര്യം നിങ്ങൾ നന്നായിട്ട് നോക്കുക, ഗ്രാഫ് വരച്ച് പഠിക്കും. അപ്പൊ രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ്. എന്താണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്? ഡെഫിനിഷൻ പഠിക്കുക. എന്താണ്? ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ മൊമെന്റ്. എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? ബേസിക് ഇക്വേഷൻ a+db റിവേഴ്സ് സി സി. എങ്ങനെ നമുക്ക് ആ ഇൻസ്റ്റന്റേനിയസ് എഴുതാം? -1/a d കോൺസെൻട്രേഷൻ ഓഫ്, നേരത്തെ ഡെൽറ്റ ആണെങ്കിൽ ഇവിടെ എന്താണ് വരുന്നത്? d എന്നാണ് വരുന്നത്. ഓർക്കുക, d കോൺസെൻട്രേഷൻ ഓഫ് a ബൈ ഡി ടി, നേരത്തെ ഡെൽറ്റ ടി ആണെങ്കിൽ ഇവിടെ എന്താ ഡി ടി ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/b d കോൺസെൻട്രേഷൻ ഓഫ് b ബൈ ഡി ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ആണ് 1/c d കോൺസെൻട്രേഷൻ ഓഫ് c ബൈ ഡി ടി. ഇത് നമ്മളിതിന്റെ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ടൈമും കോൺസെൻട്രേഷനും ഉപയോഗിച്ച് ഒരു ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഇതാ ഇവിടെ നിന്ന് ടൈം, ഇവിടെ നിന്ന് ഒരു വാല്യൂ ഇവിടെ വരുന്നത് ഇതാണ് ടി എന്ന് പറയുന്നത്. ആ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ പി ആണ്. പിയുടെ അവിടെ നമുക്കൊരു സ്ലോപ്പ് വരുന്നുണ്ട്. അതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ റേറ്റ് സമം എന്തായിരിക്കും? -sin ആയിരിക്കും വരുന്നത്. റേറ്റ് ഈക്വൽ ടു എന്തായിരിക്കും? -slope സ്ലോപ്പ് ആയിരിക്കും വരുന്നത്. നമ്മൾ ഈ ഗ്രാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കത്തിൽ ഈ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്രാഫിൽ ഇത് തുടങ്ങുന്ന സമയത്ത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ത് ചെയ്യുന്നു? കൂടുകയും പിന്നീട് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യും. ഇപ്പൊ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് എന്താണ്? തുടങ്ങുന്ന സമയത്ത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കൂടുകയും പിന്നീട് താഴോട്ട് താഴോട്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? കുറയുകയും ചെയ്യുന്നു. അത് നിങ്ങൾ ഓർത്തു വെക്കുക. അടുത്ത് എന്താണ് പറയുന്നത്? ഓരോ മൊമെന്റിലും റേറ്റിന് എന്ത് വരുന്നു? വ്യത്യാസം വരുന്നു. അല്ലെങ്കിൽ ഓരോ മൊമെന്റിനും റേറ്റിന് എന്ത് വരുന്നു? ചേഞ്ച് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏതിന്റെ ഗ്രാഫിലാണ്? ഇൻസ്റ്റന്റേനിയസ് ഗ്രാഫില് ഓരോ ടൈമിലും എന്തിന് മൊമെന്റിന് എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓരോ സമയത്തും എന്താണ് മൊമെന്റിന്റെ റേറ്റിന് എന്ത് സംഭവിക്കുന്നു? ചേഞ്ച് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഓർക്കുക. ഓരോ മൊമെന്റിലും എന്ത് ചെയ്യുന്നു? റേറ്റ് എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കൂടുകയും പിന്നീട് എന്ത് ചെയ്യുന്നു? പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വരികയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഗ്രാഫിനെ കുറിച്ച് പറയുമ്പോൾ ടൈം ഉണ്ട്, കോൺസെൻട്രേഷൻ ഉപയോഗിച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു ടാഞ്ചന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ആ ടാഞ്ചന്റിൽ കൂടി ഒരു സ്ലോപ്പ് വരുന്നു, അതാണ് റേറ്റ് സമം എന്തായിരിക്കും? -minus സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക, തുടക്കത്തിലാണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കൂടുകയും പിന്നീട് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരികയും ചെയ്യുന്നു. ഓരോ മൊമെന്റിലും റേറ്റിന് എന്ത് സംഭവിക്കുന്നു? വ്യത്യാസം വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഏതിന്റെ ഗ്രാഫിലെ? ഇൻസ്റ്റന്റേനിയസിന്റെ ഗ്രാഫ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾ നന്നായിട്ട് നോക്കുക. എക്സ്പ്രസിംഗ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് റേറ്റ് ഓഫ് എ റിയാക്ഷനുമായിട്ട് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഏതൊക്കെയാണ്? ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ആവറേജ് റേറ്റ് പറയുമ്പോൾ എന്തിനാ ഡെൽറ്റയിലാണ് പറയുന്നത്? ഡെൽറ്റ ബൈ ഡെൽറ്റ ടി. ഇൻസ്റ്റന്റേനിയസ് പറയുമ്പോൾ ഡി ബൈ ഡി ടി, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. റിയാക്ടറിന്റെ പാർട്ട് വരുമ്പോൾ നെഗറ്റീവ് സൈനും പ്രോഡക്റ്റിന്റെ പാർട്ട് വരുമ്പോൾ പോസിറ്റീവ് സൈനുമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ആവറേജ് റേറ്റിന്റെ രണ്ട് ഗ്രാഫുകൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? റിയാക്ടറിന്റെയും പ്രോഡക്റ്റിന്റെയും ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ ആർ ആവറേജ് കണ്ടുപിടിക്കുന്നു. -minus കോൺസെൻട്രേഷൻ ഓഫ് ആർ ടു -minus കോൺസെൻട്രേഷൻ ഓഫ് ആർ വൺ ഡിവൈഡഡ് ബൈ എന്താ ടി ടു -minus ടി വൺ ആണ്. പ്രോഡക്റ്റിന്റെ ആണെങ്കിൽ ആർ ആവറേജ് സമം കോൺസെൻട്രേഷൻ ഓഫ് പി ടു -minus കോൺസെൻട്രേഷൻ ഓഫ് പി വൺ ഡിവൈഡഡ് ബൈ എന്താ ടി ടു -minus ടി വൺ ആണ്. അവിടെ നമ്മൾ പറഞ്ഞു രണ്ട് ഡിഫറന്റ് എന്താണ് ടൈം ഇന്റർവെല്ലിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റും പ്രോഡക്റ്റും കൂടെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. രണ്ട് ഡിഫറന്റ് ടൈം ഇന്റർവെല്ലിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റും പ്രോഡക്റ്റും കൂടെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അതിന്റെ ഗ്രാഫാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. രണ്ട് ഇമ്പോർട്ടന്റ് അല്ല, രണ്ടാമത്തെ എന്താ? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ്. എന്താണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേറ്റ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ മൊമെന്റ്. ഓക്കെ, അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. എന്താണ് ഡി?
by dt ആണെങ്കിൽ മറ്റേതാണെങ്കിൽ ഡെൽറ്റ by ഡെൽറ്റ t ആയിരുന്നു ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഓർത്തു വെക്കുക നിങ്ങൾ ഓർക്കുക മൈനസ് സൈൻ വരുമ്പോൾ റിയാക്റ്റന്റും പ്ലസ് സൈൻ വരുമ്പോൾ അത് എന്തിന്റെയാണ് പ്രോഡക്റ്റിന്റെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത് സംശയം വരരുത് ഇത്രയും കാര്യങ്ങളെ നിങ്ങൾ നന്നായിട്ട് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക ഓക്കേ.